ദിനേശ് ചേട്ടാ ഹലോ. നമസ്കാരം. മിയ ഹലോ. മുകേഷ് ചേട്ടാ, എനിക്കൊരു വിഷം വേണം. ഇപ്പോഴാണോ നിനക്ക് നല്ല ബുദ്ധി തോന്നി അടുക്കള ആവശ്യത്തിനിരിക്കുന്ന എടുത്ത് കഴിക്കടേ ചെല്ല്. എന്തേ വിഷം? എനിക്ക് നല്ലൊരു വിഷം വേണം. എടി, ഒരു കൊതുകുതിരി കത്തിച്ചു വെച്ചാൽ നീ ചാവും. പിന്നെ എന്തിനാ നല്ലതും ചീത്തൊന്നുമില്ല, കിട്ടറെടുത്ത് തന്നെ ചെല്ല്. നമുക്ക് അടുത്ത എപ്പിസോഡ് തുടങ്ങും. ഇവളുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് പൂക്കളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ നല്ല ക്രിയേറ്റീവ് ആയിരിക്കും. ചെല്ല് പ്ലീസ്. അല്ല ആര്, എന്തിനാ ഈ വിഷം വിഷം എന്ന് പറയുന്നത്? എന്താ കാര്യം മുകേഷ് ചേട്ടാ, എനിക്ക് നല്ലൊരു വിഷം തരാമോ? അല്ല, അതിനിപ്പോ ഈ ആരിട്ടിരിക്കുന്ന വേഷത്തിന് ഇപ്പൊ എന്താണ് കുഴപ്പം? അതെ, നിങ്ങൾ ഈ രമേശ് ചേട്ടന്റെ അടുത്തിരിക്കുന്നോണ്ടാണ് ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കുറച്ച് നീങ്ങിയിരുന്നാ തീരാവുന്ന പ്രശ്നമേ. ഞാൻ പറഞ്ഞില്ല ഇതിനേക്കാൾ നല്ലത് മീ ഇട്ടേക്കണ വേഷം തന്നെയാണ്? ഈ വേഷം വേഷം എന്ന് പറഞ്ഞ സിനിമയിലെ വേഷമാണോ പറയുന്നത്? ആ മുകേഷ് ചേട്ടാ, അത് തെളിച്ച് പറയണ്ടേ. എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പ്രൊഡ്യൂസർമാരുണ്ട്, ഞാൻ ഒരു പ്രൊഡ്യൂസറുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. ആണല്ലേ, താങ്ക് യു മുകേഷ് ചേട്ടാ. എനിക്ക് ചെറിയൊരു സജഷൻ പറയാനുണ്ട്. ഇവള് കേറി വരും. എന്താ അങ്ങനെ പറയാവോ? അതെന്താ ഇപ്പൊ ചേട്ടൻ പ്രൊഡ്യൂസറോട് പറയാന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ സജഷൻ പറഞ്ഞു തുടങ്ങിയില്ലേ? ഇനി ഇവിടെ സ്ക്രിപ്റ്റിൽ കൈവയ്ക്കും, ക്യാമറയിൽ കൈവയ്ക്കും, ഡയറക്ഷനിൽ കൈവയ്ക്കും, അവസാനം സെറ്റിലുള്ളവരെല്ലാം കൂടെ ചേട്ടനെ കൈവയ്ക്കും. അതുവരെ ഞാൻ കണ്ടുവരും. അതൊന്നും ശരിയാവത്തില്ല. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ഈ സിനിമയിലെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മള് വിദേശത്ത് ഷൂട്ട് ചെയ്ത അടിപൊളിയായിരിക്കും. മിയ, അത് ശരിയാ. വിദേശത്തൊക്കെ ആവുമ്പോ നല്ലൊരു ഫ്രെയിം ബ്യൂട്ടി ഒക്കെ ഉണ്ടാവും. അല്ല, വിദേശത്തെന്നൊക്കെ പറഞ്ഞാൽ അതൊരു നല്ല സജഷൻ ആണ് കേട്ടോ. ആര്യ, സത്യം സ്വന്തം മനസ്സിൽ നിന്ന് വരട്ടെ. ഏത് വിദേശ രാജ്യത്താണ് പോകുന്നത്? നമുക്ക് അടുത്തൊന്നും വേണ്ട മുകേഷ് ചേട്ടാ, ഇച്ചിരി ദൂരം മതി. അതായത് ഈ വാഗമൺ, കുട്ടിക്കാനം, ഇച്ചിരി ദൂരെ മാറി. വിദേശം വിദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ഥലങ്ങളാണോ? സ്വദേശം ഏതാണെന്നറിയാത്ത പെണ്ണ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും മിയയ്ക്കും ദിനേശ് ചേട്ടനും ഒരു റോളുണ്ടാവും, മുകേഷ് ചേട്ടനും ഒരു റോൾ ഉറപ്പായിട്ടും ഉണ്ടാവും. കണ്ടോ, നമ്മളൊരു സഹായം അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പം തിരിച്ചിങ്ങോട്ട് സഹായം. അതാണ് ഗിവ് ആൻഡ് ടേക്ക്. അതെ അതെ. എനിക്ക് ഏത് തരത്തിലുള്ള റോളായിരിക്കും ഉദ്ദേശിക്കുന്നത്? മുകേഷ് ചേട്ടന് ഈ സിനിമയുടെ പ്രൊഡ്യൂസറിന്റെ റോളായിരിക്കും. മുകേഷ് ചേട്ടൻ അത് ജീവിക്കണം. സഹായമല്ല കേട്ടോ, അപായമാണ്. അതെ, അപ്പൊ എന്റെ റോൾ എന്തായാലും നായികയായിട്ടായിരിക്കുമല്ലോ അല്ലേ? നായിക ഞാനാണ്. മുകേഷ് ചേട്ടാ, എനിക്ക് ഒരു സജഷനും കൂടെ പറയാനുണ്ട്. ഞാൻ അഭിനയിക്കുന്ന സിനിമയിലെ എന്റെ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്യും. മേക്കപ്പിനെ കുറിച്ച് ഒരു സെൻസും ഇല്ലാത്ത നീ എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നേ പറയുന്നത്? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, മേക്കപ്പിനെ പറ്റി വല്ല സെൻസും ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കുളിമുറിയിൽ തെന്നി വീണപ്പോ ഇവിടെ രക്ഷിക്കാൻ നിൽക്കാതെ ഓടിപ്പോയി മേക്കപ്പ് ചെയ്യോ? അയ്യോ, അത് മുകേഷ് ചേട്ടൻ പറഞ്ഞിട്ടാ. ചേട്ടാ, ഞാൻ എന്തോ പറഞ്ഞെന്നായി പറയുന്നത്? മുകേഷ് ചേട്ടനല്ലേ പറഞ്ഞത് ഭർത്താവിന് ഒരു വീഴ്ച സംഭവിക്കുമ്പോ ഭാര്യ വേണം അത് മേക്കപ്പ് ചെയ്തെടുക്കാൻ. അല്ലേ, അങ്ങനെയല്ലേ?